ചിലവില്ലാത്ത ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർ ക്ലീനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പറയുക, റിവ്യൂ കാര്യങ്ങളോ അല്ല, കോൾഡ് ഷാട്ടോ അല്ല. അതായത് ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും ചെയ്തിട്ടില്ല. വ്യത്യസ്തത തേടി പോകുന്നതുകൊണ്ട് വ്യത്യസ്തമായ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ രീതി, അതായത് വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ആവശ്യകത, പെയിൻറ്റ് റീ അടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പെയിൻറ്റിൻ്റെ ഏകദേശം കോസ്റ്റ് എത്രയാകും, പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പെയിൻറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്. ഇപ്പം നമുക്കറിയാം നമ്മൾ പല റേറ്റിൽ പല വണ്ടികൾ പെയിൻ്റ് അടിക്കുന്ന രീതിയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പൈസ കുറച്ചിട്ട് എങ്ങനെയാണ് വണ്ടി പെയിൻറ്റിങ്ങിന് എടുക്കുന്നത്, എങ്ങനെയാണ് നല്ല പെയിൻറ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ വഴി നോക്കാം. എങ്ങനെയാണ് ഒരു വണ്ടിയുടെ പെയിൻറ് അടിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ പരിചയപ്പെടുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാ ആൾക്കാരും ഒരു വണ്ടി പ്രാന്തന്മാരാണ്. വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വണ്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ എല്ലാവർക്കും പുതിയ വണ്ടി ഉണ്ടാകണമെന്നില്ല. അഥവാ പുതിയ വണ്ടിയാണെങ്കിൽ തന്നെ ഒരു ഡോറിന് സ്ക്രാച്ച് വരിക, അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് പെയിൻറ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ടെൻഷനുള്ള കൂട്ടത്തിലാണ്. എന്നാലും നമ്മളിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഫുൾ പെയിൻറ് അടിച്ച ഒരു കോണ്ടസയുടെ മുമ്പിലാണ് ഇത് ചെയ്യുന്നത്. അതായത് ഈ കോണ്ടസ എങ്ങനെയാണ് നമ്മൾ പെയിൻറ് ചെയ്തത്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളതും, എന്നാ പറയുക, മെറ്റീരിയൽസ് എത്രയൊക്കെ രൂപ വരുന്നുണ്ട് ഇതിൻ്റെ സാധനങ്ങൾക്ക് എന്നുള്ളതും. ഇപ്പം നമുക്കറിയാം പല പല സ്ഥലങ്ങളിൽ നമുക്ക് എന്നാ പറയുക വില കുറച്ച് പെയിൻറ് ചെയ്യുക. ഇപ്പം നമ്മുടെ പല സ്ഥലത്തും, അതായത് എന്നാ പറയുക, പുറത്തേക്കായ മൈസൂർ ആയിക്കോട്ടെ ബാംഗ്ലൂരൊക്കെ ഒരു വണ്ടിക്ക് ഫുൾ പെയിൻ്റ് അടിക്കുന്നതിന് ഏകദേശം 12,000-13,000 രൂപയ്ക്ക് വരെ ചെയ്തു കൊടുക്കുന്നു. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതും എല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നമുക്ക് അതിലോട്ട് കിടക്കാം. നമ്മളിപ്പം പറഞ്ഞ ഒരു റിവ്യൂ അല്ല എന്ന് പറഞ്ഞ പെയിൻറ്റിൻ്റെ രീതികളെ കുറിച്ചാണ്. അതായത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പെയിൻറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിനെ പറ്റി പറയുന്നതാണ്. അതായത് ഈ നമ്മളിപ്പം ഏകദേശം ഈ വണ്ടിയിൽ നിന്ന് ഇരിക്കട്ടെ, ഏകദേശം ഞാൻ 30,000 രൂപയ്ക്ക് പിടിച്ച വണ്ടിയാണ്. 30,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വണ്ടിയുടെ ഫോട്ടോ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇത് പുട്ടിയുടെ വർക്കും എൻസി പുട്ടി വരെ ഇട്ട രീതിയിലാണ് ഈ വണ്ടി ഉണ്ടായിരുന്നത്. എന്നാലും നമ്മൾ ഫോട്ടോയിൽ കണ്ടുകൊണ്ട് തന്നെ വില കുറച്ച് പറഞ്ഞു, ഏകദേശം 30,000 രൂപ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ പണി ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരുപാട് നാൾ കയറ്റിയിട്ട വണ്ടി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ബബിൾസ് വന്നു, അതുകൊണ്ട് ഫുള്ള് ബോഡി ചിരണ്ടി അടിക്കേണ്ട വന്നു. ചിരണ്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ പഴയ പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് ബോഡിയിലോട്ട് അടിക്കേണ്ട വന്നു, ബോഡി പഴയ പെയിൻറ്റ് ഫുൾ റിമൂവ് ചെയ്യേണ്ട വന്നു. അന്നേരം അങ്ങനെയൊക്കെ വരെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ പെയിൻറ്റിൻ്റെ 5-10 രൂപ നമ്മൾ ലാഭം നോക്കാതെ നമ്മൾ എന്നാ പറയുക, നമ്മൾ പലരും എല്ലാ ആൾക്കാരും വൃത്തിയാവുകയും ചെയ്യണം, പൈസ കുറവും വേണം. പൈസ കുറവ് വരുമ്പോഴാണ് ഈ ക്വാളിറ്റിയുടെ വ്യത്യാസം വരുന്നത്. ഞാൻ പറഞ്ഞത് ഏകദേശം 3 ലിറ്റർ പെയിൻറ്റും ക്ലിയർ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ വണ്ടി വേണ്ടി വന്നു. ഏകദേശം 17,000-18,000 രൂപയോളം പെയിൻറ്റ് സാധനങ്ങൾക്ക് തന്നെ ഏകദേശം പൈസ വന്നു. എന്നാലും നമുക്ക് ഒരിക്കലും പണിയാണെങ്കിൽ ഏകദേശം 22 ദിവസം വന്നു. ഇത് ഏകദേശം ഒരു മിനിമം ഒരു 50,000 രൂപയിൽ എടുത്താലേ ഈ വണ്ടി നമുക്കൊരു മിനിമം ഒരു ഇതിലേ ആകുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പിൽ, എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നതാണ്, വർക്ക്ഷോപ്പിൽ ഒരിക്കലും ഫുൾ പെയിൻറ്റ് നമുക്ക് ലാഭമല്ല. അതായത് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു വർക്ക്ഷോപ്പിനെ പ്രതി നമുക്കെല്ലാം ലാഭമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒഴിവാകാൻ വേണ്ടി റേറ്റ് കൂടുതൽ പറയുന്നതായിക്കോട്ടെ. ഫുൾ പെയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക, കൂടുതൽ ദിവസം എടുക്കേണ്ടി വരും, വർക്കേഴ്സിന് കൂടുതൽ ചിലവ് വേണ്ടി വരും, പിന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാ പറയുക,
ഏറ്റവും കൂടുതൽ ടച്ചപ്പ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. അന്നേരം എന്താ പറയുക, പുട്ടി കാര്യങ്ങൾ, പുട്ടി ഏകദേശം ചില വണ്ടി ഈ വണ്ടിയൊക്കെ ഒരു മിനിമം ഒരു 12 kilo പുട്ടിയൊക്കെ കയറും. അതിനെല്ലാം ഏകദേശം 200 something ഒരു കിലോ പുട്ടിക്ക് തന്നെ വരുവാണെങ്കിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ തന്നെ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് തന്നെ ഏകദേശം 25 rupees ഇതിൻ്റെ കോസ്റ്റ് തന്നെ സാധനങ്ങൾക്ക് വരും. അന്നേരം ഏകദേശം നമ്മൾ കൂലി കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരും. പിന്നെ ഞാനിത് വില കുറച്ചും കറക്റ്റ് ഇതുമായിട്ട് എഴുതാം. നമ്മൾ ഈ വണ്ടിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ഇതുപോലത്തെ ഒരു വണ്ടി പെയിൻറ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതായത് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഏകദേശം എന്താ പറയുക, ഒരു പക്കാ 100 100 ചെയ്തിട്ടില്ല. കാര്യം സമയക്കുറവും കാലാവസ്ഥയുടെ മോശവും അങ്ങനെയുള്ളത് കൊണ്ട് പക്ക ആയിട്ടില്ല. പക്ഷേ മെയിനായിട്ട് നമ്മൾ ഇപ്പം വണ്ടിയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന പോലെ ഫുൾ ഫിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിനെ പറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് റബ്ബിങ്ങോ പോളിഷോ പോലെ, റബ്ബിങ് പോളിഷ് വരുമ്പോഴാണ് ഈ പെയിൻറ്റിൻ്റെ യഥാർത്ഥ രൂപം വരുന്നത്. ഇതിപ്പം നമ്മൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് 4-5 ദിവസമായി അടിച്ചു വെച്ചിട്ട്, അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പോളിഷോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. പോളിഷ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ, കുറച്ചും കൂടി എന്നാ പറയുക, ആ തിളക്കം കാര്യങ്ങൾ വരണമെങ്കിൽ പോളിഷ് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ തിളക്കം കാര്യങ്ങൾ വരുള്ളൂ. എന്നിരുന്നാലും ഇതൊരു വെറൈറ്റി പെയിൻ്റാണ്. ഇതിൻ്റെ ഈ പെയിൻറ്റ് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് തിരികെ ഏകദേശം നമുക്ക് ഈ വശത്ത് നോക്കാം. അപ്പോൾ വട്ടക്കുറ ക്യാമറ കറക്റ്റ് ആവുന്നുണ്ടോ എനിക്കറിയത്തില്ല. അതായത് ഗിൽറ്റ് ടൈപ്പാണ്, ഗിൽറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ലുക്കിന് വേണ്ടി. പിന്നെ ഇത് ദൂരെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രീൻ ഷെയ്ഡും, അടുത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ എന്നുള്ള ഡൗട്ട് തോന്നുന്ന വ്യത്യസ്തമായ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. ഈ കസ്റ്റമർ ഒരു വ്യത്യസ്തനായതുകൊണ്ട് തന്നെ വ്യത്യസ്തത തേടി തന്നെയാണ് പുള്ളി കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ ആഗ്രഹം ഒരു വെറൈറ്റി കളർ അടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫോർഡ് ഐക്കണ് മോഡിഫിക്കേഷൻ ചെയ്തത് ഇപ്പം വരുന്നുണ്ട് വെറൈറ്റി കളറായിട്ടാണ് അത് വരുന്നത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതായത് നമ്മളെ പോലെയുള്ള വണ്ടി പ്രാന്തന്മാർ വീഡിയോ ഒന്നും കേൾക്കുന്നില്ലല്ലോ അല്ലേ. ഏകദേശം ഇപ്പോഴത്തെ പ്രശ്നം എല്ലായിടത്തും ഇതാണ്. നമ്മളെപ്പോലെയുള്ള വർക്ക്ഷോപ്പുകാർക്കും മോഡിഫിക്കേഷൻ ചെയ്യുന്നവർക്കും ഏറ്റവും വലിയ ഇവിടുത്തെ നിയമങ്ങളാണ് ഇപ്പം ഏറ്റവും വലിയ ചൊറയായിട്ടുള്ളത്. അതായത് നമ്പർ പ്ലേറ്റ് വെച്ചാൽ പ്രശ്നം എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാ നോർമലേ ചെയ്തിട്ടുള്ളൂ, ഇതിൽ ഒരു ആക്സസറീസും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം. പിന്നെ ആർ സിയിൽ ഇപ്പം കളറ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും നോർമലായിട്ടുള്ള കളറായതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ഇന്ന് നമ്മുടെ ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. ഏത്? ഈ RTO കൊണ്ടുള്ള പ്രശ്നം. RTO കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ RTO നമുക്കറിയാം, RTO എല്ലാവർക്കും പഴയ വണ്ടികളുള്ളതാണ്, വണ്ടി ഇഷ്ടപ്പെടുന്ന RTO. എന്നാലും നമ്മുടെ നിയമങ്ങൾ കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. പണിയെടുത്തും കഷ്ടപ്പെട്ടും ഒരു മനുഷ്യൻ്റെ ആഗ്രഹമാണ് ആ വണ്ടി ഒന്ന് റീപെയിൻ്റൊക്കെ അടിച്ച് നല്ലൊരു അടിപൊളി ലുക്കാക്കി എടുക്കുക എന്നുള്ളത് കൊണ്ട് ഭയങ്കര ആഗ്രഹമാണ്. പൈസയുള്ളവർക്ക് ഇല്ലാത്തവരാണ് കൂടുതൽ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് വെറൈറ്റി ആക്കി നിൽക്കുന്നത്. അല്ലാതെ എന്നാ പറയുക, പൈസയുള്ളവർക്കൊക്കെ പുതിയ വണ്ടി എടുത്ത് കറങ്ങി നടക്കാം. പക്ഷേ പാവപ്പെട്ടവൻ്റെ എന്നാ പറയുക പാവപ്പെട്ടവനെ ഒരുമാതിരി ഇതാക്കുന്ന രീതിയാണ് ഇപ്പം കാണുന്ന മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം. അത് എന്നാ പറയുക, ബാക്കി എല്ലാത്തിനും റോഡ് കാര്യങ്ങളെല്ലാം മോശം, എന്നാലും മോഡിഫിക്കേഷൻ എല്ലാം വലിയ തെറ്റുകുറ്റം എന്നുള്ള രീതിയിലാണ് ഇന്ന് കാണുന്നത്. എന്നിരുന്നാലും നമ്മളിപ്പം തെന്നി മാറുന്നില്ല വിഷയത്തിൽ നിന്ന്. അതായത് ഈ പെയിൻറ്റിൻ്റെ വ്യത്യസ്തമായ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ, ഇത് ഈ വണ്ടി ഏകദേശം ഒരു 15,000 ഈ പെയിൻ്റ് അടിക്കാൻ പറ്റും. ഈ 15,000 ഈ വണ്ടി എങ്ങനെ പെയിൻ്റ് അടിക്കാം എന്നുള്ളത് ഞാൻ പറയാം. കുട്ടികൾക്ക് നിൽക്കട്ടെ, സാധാരണ കോസ്റ്റിൽ മൊത്തം അത്യാവശ്യം ലേബർ ഒരു സാധാരണ വണ്ടി 12,000-10,000 പെയിൻ്റ് അടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഓരോ കസ്റ്റമറും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ഇതിൻ്റെ അണ്ടർ കോട്ട് പെയിൻറ്റ് കിട്ടും. അതായത് നമ്മൾ സിൽക്കി സിൽവർ ആയിക്കോട്ടെ, ഏത് കളറായാലും അതിൻ്റെ അണ്ടർ കോട്ട് കിട്ടും. അണ്ടർ കോട്ട് മീൻസ് അടിയിലടിക്കുന്ന സെയിം കളറ്, നമ്മൾ മോഡൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സെയിം കളറ് അണ്ടർ കോട്ട് കിട്ടും. അണ്ടർ കോട്ട് കിട്ടുമ്പോൾ എന്നാ കയറുക, ആ പെയിൻ്റ് അടിച്ച ശേഷം ഏകദേശം 1,000 താഴെയേ വരുന്നുള്ളൂ അണ്ടർ കോട്ട് പെയിൻറ്റിന് എന്ന് ഓർക്കണം. 1,000 താഴെ സെയിം കളറിൽ വരുമ്പോൾ നമ്മളത് ക്ലിയർ അടിക്കുമ്പോൾ എന്നാ പറയുക, ഒറിജിനൽ ഇത് വരും. അതാണ് ഈ പല സ്ഥലങ്ങളിലും പൈസ കുറച്ച് വരുന്നത്, പെയിൻറ്റിന് പൈസ കോസ്റ്റ് കുറഞ്ഞ് വരുന്നത്. അന്നേരം നമുക്ക് ഒരു വർഷം ഒരു 6 months കഴിയുമ്പോൾ ഈ കളർ ഫുള്ള് ഡല്ലായി പോവുകയും പെയിൻറ്റിന് വിഷയം വരികയും ചെയ്യും. ഈ ബ്രോക്കേഴ്സ് കാര്യങ്ങൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നില്ല. അതുകൊണ്ട് പൈസയെ ലാഭം നോക്കല്ലേ കാര്യം.
എൻ്റെ അടുത്ത് നാളെ പെയിൻറ്റിങ് വരണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഏകദേശം പെയിൻറ്റിങ് ഓവർ പിടിക്കണമെന്നും ആഗ്രഹമില്ല. തിരക്കായതുകൊണ്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞ് പുതിയ ഷോപ്പിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ പെയിൻറ്റിൻ്റെ വർക്ക് എടുക്കുന്നുള്ളൂ. ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ ഞാനിനി എടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 5-6 വണ്ടി ഫുൾ അടിക്കേണ്ടതുകൊണ്ട് തന്നെ എടുക്കുന്നില്ല. ഇത് പെയിൻറ്റിൻ്റെ ഒരു പരസ്യമല്ല, ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആൾക്കാരോട് പേശും. ഇപ്പം നമ്മളൊരു ഡോർ ടച്ചപ്പ് 2500 രൂപ പറഞ്ഞു ഒരു ഡോറിന്. അതായത് ആർട്ടിക് പേൾ വൈറ്റ്, സ്വിഫ്റ്റിൻ്റെ കളറും മാരുതിയുടെ കളറൊക്കെ പേൾ വൈറ്റാണ് വരുന്നത്. പേൾ വൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസ് പേള് 2 പെയിൻറ്റും ക്ലിയറും കൂടി വന്നാലാണ് അത് പെയിൻ്റ് ആകുന്നത്. എന്നാലും അത് അത്യാവശ്യം കോസ്റ്റുണ്ട്. എന്നാലും ഒരു ഏതൊരു മനുഷ്യനായിക്കോട്ടെ, ഏതൊരു വർക്ക്ഷോപ്പുകാരനായിക്കോട്ടെ, എന്നാലും ആ പെയിൻറ്റിൻ്റെ കളറ് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അത് കൂടുതലാണ്. കൂടുതൽ നമ്മൾ പറഞ്ഞാൽ എന്താ 2000 വാക്ക് എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ആ വർക്ക്ഷോപ്പുകാരൻ അതിൽ കള്ളത്തരം ചെയ്താൽ മാത്രമേ അവനതിൽ കൂലിയെങ്കിലും കിട്ടുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യുക, പെയിൻറ്റ് അതിൻ്റെ സെറ്റ് മേടിച്ച് കൊടുക്കുക. നിങ്ങളുടെ ഡോറ് കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വന്നു ഒരു വർക്ക്ഷോപ്പിൽ പോവുക, പെയിൻറ്റും അതിൻ്റെ ക്ലിയറും എല്ലാം ഒറിജിനലും മേടിച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ പ്രശ്നം വരുമില്ല. പക്ഷേ അതിലും ഒരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ ഒരാളാണ് പെയിൻറ്റ് അടിച്ചതെങ്കിൽ കളറിൽ ഇപ്പം ഈ പീസ് പെയിൻ്റ് അടിച്ചു, ഈ പീസ് പെയിൻറ്റ് അടിച്ചു, കളറ് ഡിഫറെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അടിച്ചതെന്നെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട് അത് കളറ് സെയിം ആക്കണമെന്നുള്ളത്. പക്ഷേ നമ്മൾ നിങ്ങൾ കസ്റ്റമർ തന്നെ മേടിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം എന്നാ നിങ്ങളുടെ തലയിൽ തന്നെ വരും. അത് ഒരു കറക്റ്റ് വണ്ടി കൊണ്ട് കാട്ടിയിട്ടേ പെയിൻറ്റ് മേടിക്കാവുള്ളൂ. ഇപ്പം ആർ സി ബുക്കൊക്കെ കറക്റ്റ് കാട്ടിയിട്ട് വണ്ടി മേടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഹുണ്ടായുടെ വണ്ടിക്കൊക്കെ PHW അങ്ങനെ കോഡ് വരുന്നുണ്ട്, ഇനോവ 040 പല കോഡുകൾ വരുന്നുണ്ട്. അതിനൊന്നും വ്യത്യാസം വരുന്നില്ല. പക്ഷേ ചില കമ്പനിയുടെ പെയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. അതായത് കളറ് ഷെയ്ഡിൽ വ്യത്യാസം വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റ് നമ്മുടെ പെട്രോളിൻ്റെ ലിഡോ ഏതെങ്കിലും പീസോ ഊരിക്കൊണ്ടേ പെയിൻറ്റ് മേടിക്കാൻ പാടുള്ളൂ. കറക്റ്റ് കളറ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. എന്നാലും ആ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ പണിയിൽ എപ്പോഴും എന്നാ ക്ഷമ വേണം. അതായത് നമ്മളിപ്പം വർക്ക്ഷോപ്പിൽ ചെന്ന് തിരക്കെടുപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലൊന്നും പെയിൻറ്റ് ക്ലിയർ ആയിക്കണമെന്നില്ല. ഇന്ന് ഞായറാഴ്ച 100 വണ്ടി ചെയ്താൽ അതിൽ 2-3 വണ്ടികൾ കംപ്ലയിൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മിസ്റ്റേക്ക് വന്നാൽ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പെയിൻറ്റിങ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ഇത്ര കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറ്റുമെങ്കിൽ കളറ് മേടിച്ച് കൊടുക്കുക. ഇപ്പം ഫുൾ പെയിൻറ്റ് അടിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് ലേബർ എടുക്കുക. അതായത് കസ്റ്റമർ ഇപ്പം വർക്കേഴ്സിനോട് പറയുക, വർക്ക്ഷോപ്പിൽ പറയുക സാധനം എത്രയാ, സാധനം മേടിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ കൂലിയും ലേബറും കുറച്ച് പറയുമ്പോഴാണ് നഷ്ടമായിട്ട് വരുന്നത്. അതുകൊണ്ട് നല്ല ഒറിജിനൽ പെയിൻറ്റ് മേടിച്ച് കൊടുക്കുക അതിനനുസരിച്ച്. എന്ന് വിചാരിച്ച് നമ്മൾ കൂട്ടി പറയാനും ചാൻസ് ഉണ്ട്. അതും പിന്നെ ഇപ്പം എന്നാ പറയുക, പല റണ്ണിംഗ് ഉള്ള കളറാണെങ്കിൽ കൂട്ടി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഇങ്ങനത്തെ വെറൈറ്റി കളറൊക്കെ ആണെങ്കിൽ കൂട്ടി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, അത് ഉപകാരത്തിലും പെടില്ല. അതുകൊണ്ട് ഒരു വണ്ടിക്ക് ഇത്ര പെയിൻറ് വേണമെന്നുണ്ട്, അതൊക്കെ കറക്റ്റ് യൂസ് ചെയ്യേണ്ട അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓവറൊന്നും അങ്ങനെ പറയുമെന്നും പ്രതീക്ഷിക്കേണ്ട. എന്നിരുന്നാലും നമ്മൾ കസ്റ്റമർ മേടിച്ച് കൊടുത്തിട്ടടിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ രീതി എന്നാ പറയുക, കുട്ടി വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി. പിന്നെ ഈ പെയിൻറ്റ് എന്തടിച്ചാലും കുറച്ച് നമ്മൾ സാധാ വർക്ക്ഷോപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ബൂത്തോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അതിൽ പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വ്യത്യസ്തമായ രീതിയിൽ വർക്ക്ഷോപ്പുകാർ തന്നെ, ഏത് വർക്ക്ഷോപ്പുകാരും ഇപ്പം പെയിൻറ്റിലല്ല കാര്യം ഇരിക്കുന്നത്, റബ്ബിങ് പോളിഷിലാണ് ഒരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ലുക്ക് ഇരിക്കുന്നത്, പെയിൻറ്റിലല്ല ഇരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ചെറിയ കരടോ കാര്യങ്ങളോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ 1500-2000 പേപ്പറൊക്കെ ഇട്ടിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്നാ പക്കാ വണ്ടിയാവും. ഒരു വെറൈറ്റി ആയിട്ട് പല രീതിയിൽ പലരും പല രീതിയിലാണ് പോളിഷ് ചെയ്യുന്നത്. ഇപ്പം ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, പല രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത്. അന്നേരം അത് റബ്ബിങ് പോളിഷെല്ലാം ബാക്കിയുണ്ട്. ചെറിയ ഇതെന്നാ പറയുക, കുറച്ച് ഫോൾട്ടുണ്ട്. ഇപ്പം ടയറൊന്നും ക്ലിയറല്ല. നമ്മളിപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മളെന്നാ പറയുക, ഇപ്പം ഇങ്ങനെ കാണിച്ചാലും നിങ്ങൾക്ക് തിരിവുള്ളൂ ഒരു പെയിൻ്റ് അടിക്കേണ്ട ആവശ്യം. ബീഡിങ് കാര്യങ്ങളൊക്കെ ഇനി പെയിൻ്റ് അടിക്കാനുണ്ട്. ഡിഫറെൻ്റ് കളറ് ഡിഫറെൻ്റ് ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായി. ചിലവർക്ക് ഇഷ്ടപ്പെടാം, പക്ഷേ ചിലവർക്ക് ഒരു കടും കളറല്ല. അതായത് കോണ്ടസ ഗ്രൂപ്പിലൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഡിഫറെൻ്റ് കളറ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്ത കളറാണിത്. നമ്മളിപ്പം പെയിൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള പറഞ്ഞു. അതുപോലെ നമ്മൾ തന്നെ പറയുക, പെയിൻറ്റിങ് കംപ്ലയിൻറ്റ് വരാം. അതായത് നമ്മളിപ്പോൾ വണ്ടി ഇപ്പം നിർത്തിയിടുമ്പോൾ ബബിൾസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ചില വണ്ടിക്ക്. അതായത് നമ്മൾ മഴയത്ത് നിർത്തിയിടുമ്പോൾ എറിച്ചിലടിക്കുന്ന സ്ഥലത്ത് ബബിൾസ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള പെയിൻറ് കൂടുതൽ എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് അടിക്കുന്നതാണ് നല്ലത്. മഴക്കാലത്ത് മാത്രമാണ് ബബിൾസുകൾ വരുന്നത്, കൂടുതലായിട്ട് വരുന്നത്. അന്നേരം
ബബിൾസ് വരുന്ന സൈഡ് ചിരണ്ടി ചിരണ്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. മഴക്കാലത്തെ അത് ചെയ്യാൻ ചിലവർ വിചാരിക്കും മഴക്കാലത്ത് പെയിൻറ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, മഴക്കാലത്ത് ബൂത്തോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ബബിൾസ് വരുന്ന വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് അത് കുറവായിരിക്കും. അന്നേരം എന്നാ നമ്മൾ പറയുക, കുറവാകുമ്പോൾ എന്നാ നമ്മൾ ചിരണ്ടി ആ വശം അടിച്ചില്ലെങ്കിൽ പിന്നെ മഴക്കാലത്ത് ആ പ്രശ്നം വരും. അതുകൊണ്ട് മഴക്കാലത്ത് പരമാവധി ആ ബബിൾസ് ഉള്ള വണ്ടികൾ മഴക്കാലത്ത് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. കാര്യം ബബിൾസ് കറക്റ്റ് തിരിയും, അന്നേരം എന്നാ അത് ചിരണ്ടി അടിക്കേണ്ട ഇതുള്ളതുകൊണ്ട് തന്നെ ക്ലിയറാകും. അതുപോലെ ഒരു ഫുൾ പെയിൻ്റൊക്കെ തരുമ്പോൾ നമ്മളൊരു 5-10 ദിവസം ഡേറ്റ് പറഞ്ഞാൽ അങ്ങോട്ടേക്കോട്ട് മാറും. ഒരു ഏതൊരു ആൾക്കും എനിക്ക് തോന്നുന്നു ഫുൾ പെയിൻ്റ് അടിക്കുന്നത് ഇല്ലെങ്കിൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടി പറയണം. അല്ലാതെ നമ്മളിപ്പോൾ നോർമൽ റേറ്റിൽ എടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് ഫുൾ പെയിൻ്റൊക്കെ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടം വരാം. അതുകൊണ്ട് കുറച്ച് സാവകാശം കൊടുത്താൽ കുറച്ചും കൂടി വണ്ടി വൃത്തിയാകാനുള്ള സമയമുണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലാകും എന്നാ പറയുക, പെയിൻ്റ് അടിക്കുന്ന രീതി, പെയിൻറ്റിൻ്റെ ഗുണവും ദോഷവും അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു വർക്ക്ഷോപ്പിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ. ഇന്നത്തെ ഈ വീഡിയോ എന്നാ പറയുക, നമ്മളെ എന്നാ പറയുക, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിലവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. എന്നിരുന്നാലും നമ്മുടെ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. നമ്മുടെ കോൾ സ്റ്റാർട്ടിംഗ് ആയിക്കോട്ടെ, എല്ലാ വ്യൂസും ഏകദേശം എനിക്ക് തോന്നുന്നു 60,000-70,000 പേര് വരെ, 125,000 പേര് വരെ കണ്ട വീഡിയോ ഉണ്ട്. എന്നാലും നമ്മളൊക്കെ എല്ലാ തുടക്കക്കാരാണ്, ഏകദേശം ചെറിയ വീഡിയോസേ ഇപ്പം ഇട്ടിട്ടുള്ളൂ, തുടക്കക്കാരാണ്. കുറച്ചും കൂടി എന്നാ സൂപ്പറായിട്ട് നമ്മൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് വെറൈറ്റി ആയിട്ട് വരാം. എന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ചിലവില്ലാത്ത ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അതുപോലെ നിങ്ങളുടെ ഓരോ കൂട്ടുകാരോടും പറഞ്ഞിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഇപ്പം നല്ലോണം അത്യാവശ്യം വ്യൂസ് കാര്യങ്ങളുണ്ട്, എന്നാലും സബ്സ്ക്രൈബർ ചെയ്യുന്നത് കുറവാണ്. സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ചാനൽ ഒരു നല്ലൊരു വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ശ്രമിക്കുക കേട്ടോ.